കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടതായി ടാപ്പിംഗ് തൊഴിലാളികൾ. പാന്ത്ര ഭാഗത്ത് രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഓടിപ്പോകുന്നതായി കണ്ടത്. വനപാലകർ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അറുതിയാകുന്നില്ല. ടാപ്പിംഗ് തൊഴിലാളികൾ രാവിലെ 7 മണിയോടെയാണ് പാത്ര ഭാഗത്ത് കടുവ ഓടിപ്പോകുന്നത് കണ്ടത്. കൂടാതെ കടുവയുടെ കാൽപ്പാടുകളും കടുവ കൊന്നിട്ട കാട്ടുപന്നിയും സ്ഥലത്തുണ്ട്. കാട്ടുപന്നി ചത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇതോടെയാണ് നാട്ടുകാർ ഭീതിയിലായിരിക്കുന്നത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ ടാപ്പിംഗ് മേഖലയിലടക്കം പ്രവർത്തിക്കുന്നവർ ഭീതിയിലാണ്. കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ മലയോര ഭാഗങ്ങളിലൊന്നും നമുക്ക് ഇത്ര ശല്യങ്ങളൊന്നും ആദ്യ ഘട്ടങ്ങളിലൊന്നും നാട്ടിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് നാട്ടിലേക്ക് എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പുതിയ ഓരോ നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ മുന്നിലുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ ജനങ്ങൾ ഒരാളോ രണ്ടാളോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതിന് നടപടി എടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതിന് നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങും. ഇപ്പോൾ കൂട് വെച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യം കിട്ടിയിട്ടില്ല. കടുവപ്പൊന്ന് വീണ്ടും പിന്നെ പാന്ത്രഭാഗത്തിറങ്ങി പിന്നെ അവിടുന്ന് ഒരു പന്നിനെ പിടിച്ചു. ആ സ്ഥാനത്ത് ഒരു അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുണ്ടോടെ ഭാഗത്ത് നിന്ന് 2-3 ആടുകളെ കഴിഞ്ഞ ആഴ്ച കടിച്ചു തിന്നു. പിന്നെ ആ ആട് നോക്കാൻ പോണ സ്ത്രീ നേരിട്ട് കാണും ചെയ്തു കടുവനെ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരുപാട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പിടിപ്പുകേടായിട്ട് തന്നെ നമുക്കിത് തോന്നുള്ളൂ. കാരണം ഇവിടെ വന്നു പോകുന്നുണ്ട്, അവർ ഇന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവരെ ഭാഗത്തു നിന്ന് എന്തായാലും നല്ല ഒരു നടപടി ഇതിനുണ്ടാവണം എത്രയും പെട്ടെന്ന്. അതാണ് ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം. നമ്മളൊരു ജനങ്ങളെ ആഗ്രഹിക്കുന്നു അതാണ്, ഇതിന് എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥ ഭാഗങ്ങളിൽ നിന്നൊരു നല്ലൊരു നടപടി ഉണ്ടാവുക. പിന്നെ അവർ വന്നിട്ടൊരു കൂട് വെച്ചു, പിന്നെ അന്ന് വന്ന് കുറച്ച് കാട് വെട്ടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊന്നും ഇപ്പോൾ ഇതിനൊന്നൊരു പരിഹാരമല്ല. അപ്പോൾ അതിൻ്റെ ശക്തമായ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളെടുത്ത് ഇതിനെതിരെ നല്ല നമ്മുടെ രാഷ്ട്രീയക്കാരായാലും പിന്നെ ഫോറസ്റ്റ് ഓഫീസർമാരായാലും ഏത് ഉദ്യോഗസ്ഥരും ഏത് ഭാഗത്തു നിന്നാണോ ഇതിന് നല്ലൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നോ അവർ ഇതിന് പരിശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനോട് പറയാനുള്ളത്. Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.